ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പിക്കിളാണ്. മീൻ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ. ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പുറത്ത് ദൂരെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സൂപ്പർ പിക്കിളാണിത്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ ഇതിന് എന്ത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര എന്ന് പറയുന്ന മീനാണ്. നമ്മൾ ചില സ്ഥലത്തൊക്കെ കുടുന്ന എന്ന് പറയും. ആ മീന് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം തീരെ ചെറിയ പൊടി പീസാക്കരുത്, കുറച്ച് വലുപ്പത്തിലുള്ള പീസുകൾ. മീനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 6 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി വേണം. 1 കപ്പോളം വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് വെറുതെ നടു ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. ഇഞ്ചിയുടെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-20 കാന്താരിമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ സാധാരണ മുളകായാലും മതി. 1.5 ടീസ്പൂൺ ഉലുവയും പിന്നെ ഒരു ചെറിയ കഷ്ണം കായും പിന്നെ കറിവേപ്പില കുറച്ചധികം വേണം. ഒരു 2 കപ്പോളം വിനാഗിരി വേണ്ടി വരും നമുക്ക്. നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. ഇതിന് പകരം ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഉപയോഗിക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഓയിൽ ഒഴിക്കണം. മീനുകളൊക്കെ നല്ല ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ ഒഴിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. മീൻ മൊത്തത്തിൽ ചേർക്കുന്നില്ല, നമ്മളൊരു 2-3 ബാച്ചായിട്ടാണ് ഇത് വറുക്കുന്നത്. നല്ല തിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം മീൻ വറുക്കാനായിട്ട് ഇടാനായിട്ട്. അതുപോലെ ഷാലോ ഫ്രൈ അല്ല കേട്ടോ, നല്ല ഡീപ് ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ മീനുകളൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ ഈ പാത്രത്തും ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് നമ്മൾ ആദ്യം തന്നെ കറിവേപ്പില ചേർത്തത്. പിന്നെ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ആണ് അച്ചാറിന്. ഇനി ഇത് കുറച്ച് സമയമെടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് 2 സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഒരുവിധം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പം ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ഫ്രൈ ചെയ്യുന്നത്. ഇത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മീനും ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ വെയിറ്റുള്ള ഒരു മീനായിട്ടാണ്. പിന്നെ അതിൻ്റെ കുറച്ച് വേസ്റ്റും തലഭാഗവും വാലുഭാഗവും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 750-800 ഗ്രാമോളം മീനുകൾ ഉണ്ടായിരിക്കും ഇത്. അപ്പം നിങ്ങൾ എത്രയും മീൻ വാങ്ങുന്നതിനനുസരിച്ച് എല്ലാ അളവും കൂട്ടിയെടുക്കണം കേട്ടോ. ഇപ്പം ഇത് 2 ബാച്ചായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തു. എല്ലാ മീനും ഫ്രൈ ചെയ്തിട്ടതാ ഇപ്പം ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. നമുക്ക് ഉലുവയും കായും ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഈ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായം ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പീസ് കായാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കായം നന്നായി മുരിഞ്ഞു കിട്ടാനായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ലോണം പരന്നിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ മുരിഞ്ഞു കിട്ടും. കായം ഫ്രൈ ആയിട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കരിയൊന്നും പെടാതെ അതിൻ്റെ മുകൾഭാഗം മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചധികം ഓയിൽ വേണം കേട്ടോ നമുക്ക് അച്ചാറുകളൊക്കെ തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചൊന്ന് ഫ്രൈ ആവണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചതച്ചാണ് ചേർത്തത്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പം ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറി നന്നായി ഫ്രൈ ചെയ്ത മണം വരുന്ന വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇഞ്ചി നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
കാന്താരി മുളക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. സാധാരണ മുളകാണെങ്കിലും കട്ട് ചെയ്ത് ചേർത്താൽ മതി. കാന്താരി മുളകാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആണെന്ന് മാത്രം. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാനായിട്ട്. എന്നിട്ട് കുറച്ചധികം നേരം ഒന്ന് വഴറ്റണം. അപ്പൊ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയാൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ നന്നായി വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ മുളക് പൊടിക്ക് ഒരു പച്ചമണം ഉണ്ടായിരിക്കും, അത് അച്ചാറിന് അത്ര നല്ലതല്ല. അപ്പൊ നന്നായി വഴറ്റി കിട്ടിയതിന് ശേഷം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ. മീനിൽ നന്നായി പുളി പിടിക്കുന്നത് കൊണ്ട് വിനാഗിരി കുറച്ചധികം വേണം നമുക്ക്. പിന്നെ മീനച്ചാറ് നല്ല തിക്കായിരിക്കാതെ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന്റെ മീൻ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഇതിന്റെ ഈ ഗ്രേവി കഴിക്കാനാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന വെള്ളം കുറച്ചധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീൻ നമ്മൾ ഫ്രൈ ചെയ്തതായ കാരണം അത് മീൻ തന്നെ വലിച്ചെടുത്തോളും വെള്ളം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മീൻ ഫ്രൈ ചെയ്യാൻ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, ഗ്രേവിക്കുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുകയാണ് ഇതിലേക്ക്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീനും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ മുന്നേ വറുത്തെടുത്ത ഉലുവയും കായും ഒന്ന് പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ മിക്സിയിലിട്ട് ഇത്രയും കുറച്ചിട്ട് പൊടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കല്ലിലിട്ട് പൊടിച്ചാലും മതി കേട്ടോ. ഞാനിത് കല്ലിലിട്ട് കുത്തി പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നമ്മുടെ മീനച്ചാറിന്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഇത് കുറെ നാള് കേടാവാതിരിക്കും. നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ വേണം നമ്മൾ ഇതാക്കാനായിട്ട്. പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന പോലെ വേണം അച്ചാറിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഈ അച്ചാർ ഒട്ടും കേടാവില്ല, കുറെ നാള് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അച്ചാറിനുള്ള മീൻ സെലക്ട് ചെയ്യുമ്പോൾ മുള്ള് കുറച്ച് കുറവുള്ള മീൻ സെലക്ട് ചെയ്തോളൂ കേട്ടോ. അച്ചാർ ഇട്ട ഉടനെ ഉപയോഗിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് ഒരു 1 ആഴ്ചയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. മീനച്ചാർ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവര് ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും മീൻ ഇഷ്ടമുള്ളവർ എല്ലാവർക്കും ഈ മീനച്ചാർ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.